നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. സൗദിയിൽ ഒമിക്രോൺ വൈറസ് സ്ഥിരീകരിച്ചു. ആഫ്രിക്കയിൽ നിന്നെത്തിയ പൗരനാണ് വൈറസ് സ്ഥിരീകരിച്ചത്. ഐസൊലേഷനിലേക്ക് ഇയാളെ മാറ്റിയതായി സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. അതേസമയം തന്നെ 2 ദിവസങ്ങൾക്ക് മുമ്പ് കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ സൗദിയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു എന്നും തുടർ നടപടികളും നിരീക്ഷണ പ്രവർത്തനങ്ങളും ശക്തമായി തുടരുന്നുണ്ടെന്നുമായിരുന്നു പൊതു ആരോഗ്യ അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ അബ്ദുല്ല അൽ ഖുവൈസാനി 2 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് ശേഷം സൗദിയിൽ ഒമിക്രോൺ സ്ഥിരീകരിക്കുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിലും നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും മറ്റും ഒമിക്രോൺ കണ്ടെത്തിയതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ വൈറസ് വകഭേദത്തെ പ്രതിരോധിക്കാനും വ്യാപനം തടയുന്നതിനും ആരോഗ്യ പ്രതിരോധ വിഭാഗം വേണ്ട മുൻകരുതൽ നടപടികൾ സംബന്ധിച്ച് നിരന്തരം അവലോകനം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞിരുന്നു. മുഴുവൻ ആളുകളും പരിശോധന പ്രതിരോധ നടപടികളിലേക്ക് പാലിക്കണം. അവയിൽ അലസത കാണിക്കരുതെന്നും പ്രതിരോധ കുത്തിവയ്പ്പുകളും ബൂസ്റ്റർ ഡോസ് പൂർത്തിയാക്കാൻ മുൻകൈയെടുക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. രാജ്യത്തുള്ള 97% കോവിഡ് രോഗികളും വാക്സിൻ എടുത്തവരോ ഒരു ഡോസ് മാത്രം എടുത്തവരോ ആണെന്നും ഡോക്ടർ അൽ ഖുവൈസാനി 2 ദിവസങ്ങൾക്ക് മുമ്പ് അറിയിച്ചിരുന്നതാണ്. കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോണിന്റെ ആവിർഭാവത്തിന് ലോകത്തിലെ പല രാജ്യങ്ങളും പ്രദേശങ്ങളും സാക്ഷ്യം വഹിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ വക്താവ് ഡോക്ടർ മുഹമ്മദ് അബ്ദുള്ളി പറഞ്ഞിരുന്നു. കോവിഡ് സംബന്ധിച്ച പുതിയ സംഭവ വികാസങ്ങൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യ വക്താവ് ഇക്കാര്യം പറഞ്ഞത്. പ്രതിരോധ കുത്തിവയ്പ്പിന് വേണ്ടത്ര നടപടികൾ സ്വീകരിക്കാത്തതിന്റെയോ മുൻകരുതൽ നടപടികൾ പ്രയോഗിക്കുന്നതിലെ അശ്രദ്ധയുടെയോ ഫലമായാണ് ചില രാജ്യങ്ങളിൽ പുതിയ വകഭേദമുണ്ടാകുന്നതെന്നും ആരോഗ്യ വക്താവ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒമിക്രോൺ സൗദിയിൽ സ്ഥിരീകരിച്ചിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.